السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ചെറിയതായ നിലക്കുള്ള ഒരു ശ്രദ്ധ കൊണ്ട് വളരെ വലിയ ഉപകാരവും പ്രതിഫലവും പ്രയോജനവും സ്വർഗവും നേടാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു പുതിയ സാഹചര്യവും സന്ദർഭവും പരിഗണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നമ്മളറിയിക്കാൻ വേണ്ടി ഇൻഷല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ പുതിയ പ്രതിസന്ധി സമയത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള മീഡിയകളിൽ നമ്മൾ വായിച്ച നമ്മുടെ കണ്ണുകളെ നനയിപ്പിച്ച ചില വാർത്തകളും വിവരങ്ങളുമുണ്ട് ധാരാളം മേഖലകളിൽ ചിതറിക്കിടക്കുന്നതാണത് എന്നാൽ അതിലേതവും ഹൃദയസ്പർശിയായി തോന്നിയ ചിലത് ഒന്ന് കേരളത്തിൻ്റെ പുറത്തുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരനെ ഒരാൾ വിളിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ ഓട്ടോറിക്ഷ വിളിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെത്തി ഇറങ്ങിയതിന് ശേഷം ക്യാഷ് കൊടുത്തപ്പോൾ അയാൾ വളരെ സന്തോഷം രേഖപ്പെടുത്തി സാധാരണ ഒരു വാടകയാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂന്ന് ദിവസമായി ഞാൻ വീട്ടിലേക്ക് ഗ്രോസറി സാധനങ്ങൾ അരിയും മറ്റു സാധനങ്ങളും വാങ്ങി വരാം എന്ന് പറയുന്നു പക്ഷേ അന്നൊന്നും എനിക്ക് പറ്റിയില്ല കാരണം ഒരു ഓട്ടോം കിട്ടുന്നില്ല ആരും വണ്ടി വിളിക്കുന്നില്ല പക്ഷേ ഇന്ന് നിങ്ങൾ വിളിച്ചു അതുകൊണ്ട് ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയും എന്നാണ് അയാൾ പറഞ്ഞത് ഒരു ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുടുംബത്തെക്കുറിച്ചുള്ള ഒരു കുടുംബനാഥൻ്റെ വേദനയാണ് ആ ഓട്ടോറിക്ഷ വിളിച്ച വ്യക്തി അയാൾക്കൊരു എക്സ്ട്രാ ഒരു കുറച്ച് പൈസയും കൂടിയും കൊടുത്തിട്ട് നിങ്ങൾ ഇതിനും കൂടെ നിങ്ങളുടെ വീട്ടിൽ സാധനം വാങ്ങിക്കൊള്ളൂ എന്ന് പറയുകയും ആ അനുഭവം അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഈ സന്ദർഭങ്ങളിലും സമയങ്ങളിലും വായിച്ച സംഭവങ്ങളിൽപ്പെട്ട ഒന്നാണ് റേഷൻ കടയിലെ തിരക്കിനിടയിൽ അരി വാങ്ങാൻ വേണ്ടി വന്ന ഒരാൾ അദ്ദേഹത്തിന് ആ അരി കിട്ടാൻ അന്ന് പറ്റില്ലെന്നാണ് അയാളുടെ കാർഡനുസരിച്ച് അനുസരിച്ച് അന്ന് അയാൾക്കത് റേഷൻ കടയിൽ നിന്ന് കിട്ടാൻ വകുപ്പില്ല അപ്പോൾ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയോട് വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ വീട്ടിൽ വീട്ടിലരിയില്ലാത്തതിൻ്റെ വേദന അയാൾ പങ്കുവെച്ചതും അത് പരിഹരിച്ചു കൊടുത്തതിനെ കുറിച്ചുള്ളൊരു മറ്റൊരനുഭവം നമ്മൾ കേട്ടു പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കേട്ടത് ഈ ലോക്ക്ഡൗൺ കൊണ്ട് പട്ടിണി ഭയന്ന് കുട്ടികളെ കൊന്നുകളഞ്ഞ ഒരു അമ്മയെക്കുറിച്ചാണ് ഏറ്റവും അവസാനം നമ്മൾ കേട്ടത് ഇതെല്ലാം ഇവിടെ ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു കാരണം ഭക്ഷണമെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കാര്യമാണ് കാരണം നമ്മൾക്കിപ്പോൾ ഒരു മാസം നമ്മുടെ വീട്ടിലൊരു ആവറേജ് കുടുംബത്തിൻ്റെ ഭക്ഷണ സാധനങ്ങൾ ഒരു വേണമെങ്കിൽ ഒരു ആയിരം രൂപയുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു രണ്ടോ മൂന്നോ അംഗങ്ങളുള്ളൊരു കുടുംബത്തിന് അടിസ്ഥാന ഭക്ഷണം ഉണ്ടാക്കാൻ ഒരായിരം രൂപ കൊണ്ട് ഭക്ഷ എ എന്തു ചെയ്യും പറ്റും അപ്പോൾ ഒരായിരം രൂപ ഒരാൾ കൊടുക്കുമ്പോൾ എന്തു ചെയ്യും ഒരു കുടുംബം രക്ഷപ്പെടും ഇത്തരത്തിലുള്ള ദാരുണമായൊരു വേദന ഒരു വിഷമം ഒരു മാനസിക പ്രശ്നത്തിൽ നിന്നും അവർ മോചിതരാകും നേരെ പറഞ്ഞൊരു ഓപ്പറേഷൻ ആണെങ്കിൽ ഒരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വേണം ഒരു വീടാണെങ്കിൽ നാലോ അഞ്ചോ ലക്ഷം രൂപ വേണം ഭക്ഷണം എന്നത് നിസ്സാരമായൊരു തുക കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കാതിരുന്നാൽ അത് നൽകേണ്ടവർ നൽകാതിരുന്നാൽ അവരനുഭവിക്കുന്ന ജീവിത പ്രയാസം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ് ഒരു പകലിലെ നോമ്പിലോ മറ്റൊക്കെയാണ് നമ്മൾ വിശപ്പിനെ കുറിച്ച് അതന്നെ എന്താ വെച്ചാൽ ഒരാശ്വാസകരമായ വിശപ്പാണ് എല്ലാ ദിവസങ്ങളിലും ഭയങ്കരമായി ഭക്ഷണം കഴിച്ചിട്ട് തൽക്കാലം ഭക്ഷണത്തിന് വിശ്രമം നൽകുമ്പോൾ ഒരു നോമ്പിൽ ഭക്ഷണം ഒഴിവാക്കുന്നതിൻ്റെ ആസ്വാദനമാണ് നമുക്കുണ്ടാവുന്നത് അതല്ലാതെ വേദന പിന്നെ ദാരിദ്ര്യത്തിൻ്റെയോ അല്ലെങ്കിൽ പട്ടിണിയുടെയോ വേദനകളല്ല നമ്മൾ അനുഭവിക്കുന്നത് പിന്നെ മാത്രമല്ല സമൃദ്ധമായ ഭക്ഷണം നോമ്പ് തുറക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ അന്വേഷണം ഈ സന്ദർഭത്തിൽ നടത്തണം നമ്മുടെ കുടുംബങ്ങളിലോ ബന്ധങ്ങളിലോ ഒക്കെ നമ്മുടെ ചെറിയ ഒരു സഹായം കൊണ്ട് ഭക്ഷണ പ്രശ്നങ്ങളെ പരിഹരിക്കാവുന്ന അത്തരം ആളുകളുണ്ടോന്ന് നമ്മൾ ശ്രദ്ധിക്കണം തീർച്ചയായും നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ നിന്നും വരുന്ന ഭക്ഷണത്തിൻ്റെ ഗന്ധം അതിനഭിമുഖമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു വീടിലെ ആളുകളിലേക്ക് കിട്ടുന്നുണ്ടായിരിക്കും കാരണം അടുത്തടുത്താണ് താമസിക്കുന്നത് ഏതൊരു വീട്ടിലും ഭക്ഷണത്തിൻ്റെ ഗന്ധമുയരുമ്പോൾ അത് നമ്മളല്ലാത്ത മറ്റുള്ളവരിലേക്ക് അത് എത്തുന്നു അവരിൽ അതാഗ്രഹം ജനിപ്പിക്കുന്നു അതുകൊണ്ടാണ് അത് ഒരു ആടിൻ്റെ കുളമ്പായിരുന്നാലും അതിൽ വെള്ളം ചേർത്തിട്ട് അയൽവാസിക്ക് കൊടുക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ് കാരണം ഭക്ഷണത്തോടുള്ള ഒരു ആഗ്രഹം അതത്ര വലുതാണ് മനുഷ്യനെ സംബന്ധിച്ചു ഉള്ളവനെ സംബന്ധിച്ചിടത്തോളവും ഭക്ഷണം ഒരു വലിയ പ്രശ്നം തന്നെയാണ് മനുഷ്യൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ അവസ്ഥ എന്നതിനോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഒരു ഇഷ്ടവും ആഗ്രഹവും സ്വപ്നവും സന്തോഷവും എല്ലാമാണ് ഭക്ഷണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ ഭക്ഷണം നൽകുന്നതിന് വളരെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നരകത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുന്ന കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഖുർആാൻ പറഞ്ഞൊരു വചനമാണ് അവർ ഭക്ഷണം അവർ നൽകും അതിനോട് അവർക്ക് ഇഷ്ടമുണ്ടായിക്കൊണ്ട് തന്നെ ആർക്ക് ഏതെങ്കിലും ദൂർത്ത് കാണിച്ച് നമ്മുടെ പ്രൗഢിയും മഹത്വവും കാണിക്കുവാനുള്ള വലിയ വലിയ കേമമായ സദ്യകളോ വിഭവസമൃദ്ധമായിട്ടുള്ള വിവാഹ മംഗളങ്ങളോ ഒന്നും അല്ല മറിച്ച് എന്താണ് മിസ്കീനൻ വ യത്തീമൻ വ അസീറ മിസ്കീനിന് പാവപ്പെട്ടവന് സാധുവിന് അനാഥന് ബന്ധനസ്ഥന് ഇവർക്കൊക്കെയാണ് ഭക്ഷണം കൊടുക്കും അവരാണ് നരകത്തിൽ നിന്നും അള്ളാഹു മുഖങ്ങളെ കാത്തു രക്ഷിക്കുന്നവർ എന്ന് ധാരാളം ഇസ്ലാമിക അധ്യാപനങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും ഈ ഭക്ഷണം നൽകുക എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു കാര്യം അതെന്ത് ചെയ്യും സ്നേഹം കൈമാറ്റമാണ് അത് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു സ്നേഹം കൈമാറുന്നുണ്ട് എത്രയോ കാലമായിട്ട് നമ്മൾ കണ്ട സുഹൃത്തിനെ കാണുമ്പോൾ നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറയുന്നത് ഒരു സ്നേഹ കൈമാറ്റമാണ് ഒരു സന്തോഷം വരുമ്പോൾ നമ്മൾ ആളുകൾക്ക് ഒരു മിഠായിയോ ഭക്ഷണമോ കൊടുക്കുന്നത് ഒരു സന്തോഷ പ്രകടനമാണ് ഒരു പക്ഷേ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പരസ്പര സ്നേഹം അപ്പോൾ നമ്മുടെ ബന്ധങ്ങളിലോ കുടുംബങ്ങളിലോ അല്ലാതെയൊക്കെയുള്ള ആളുകൾക്ക് ഭക്ഷണം കിട്ടാനുള്ളൊരു കാര്യം സ്വർഗ്ഗപ്രവേശനത്തിന് ഉതകുന്നൊരു കാര്യമാണ് വലക്കുത്ത ഹൽ അക്കബമാ അതറാക്കൽ അക്കബ ഫുർ അക്കബ അതാണ് ചുരമാർഗം അവർ വിട്ടു കടന്നില്ല തനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആരാധനകളും പ്രവർത്തനങ്ങളും ഒക്കെ അവർ ചെയ്യും പക്ഷേ ഒരു സാധുവിൻ്റെ ഭക്ഷണം അനാഥൻ്റെ ഭക്ഷണം അതിലവർ ശ്രദ്ധയും ചെലുത്തിയില്ല എന്നാണ് ശരിക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു സ്വഭാവം കൊണ്ട് നമുക്ക് നേരെ സ്വർഗത്തിലേക്കാണ്ട് പോകാൻ പറ്റും അംബി ഇനി ബി അംബ്രിൻ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരൂ അത് ഇതാ അഹത്തു ബി അത് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് എന്ത് ചെയ്യണം ദഹൽ തുൽ ജന്ന എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും അതിന് ഒന്നാമതിന് ഇ പറഞ്ഞ കാര്യം അത്രയുമ്പോ തൊഴാമതാണ് ഭക്ഷണം നൽകുക എന്നുള്ളതാണ് ആദ്യമായി പറഞ്ഞത് ഇപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രവർത്തനമാകുന്നു അത് മാത്രമല്ല നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങൾ പറയുമ്പോൾ അതിലിതിലുണ്ട് മാസക്കക്കും ഫേസക്കറും മുസല്ലീൻ നിങ്ങൾ എന്തേ നരകത്തിൽ വരാൻ കാരണം ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് അതേപോലെ തന്നെ വലൻ വലനക്കുരുത്തൊഴു മിസ്കിൻ പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നില്ല എന്നാണ് അവർ പറയുന്ന മറ്റൊരു കാരണം ഇപ്പം നമ്മൾ നമസ്കരിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ ഭക്ഷണം പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടണം എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല നമ്മൾ ഇത്തരം ആളുകൾക്ക് ഒരു വേദന ഇങ്ങനത്തക്കൊരു സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലോ ബന്ധങ്ങളിലോ ഒക്കെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരെക്കുറിച്ചൊരു വേദന മനസ്സ് തോന്നുന്നില്ലെങ്കിൽ ഒരവിശ്വാസിയുടെ ഗുണങ്ങളാണ് നമ്മളിൽ അവശേഷിക്കുന്നത് എന്ന് പോലും വിശുദ്ധ ഖുർആനന്ദ് മനസ്സിലാക്കാൻ പറ്റും കാരണം നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഹുദൂഹു ജഹീമ പിടിച്ചുകെട്ടു അവനെ അവനെ നരകത്തിലേക്ക് എറിയൂ സബോ എഴുപത് മുഴം നീളമുള്ള ചങ്ങല കൊണ്ട് അവനെ ബന്ധിക്കൂ ഇന്നഹു ഹു കാനു ബില്ലാഹിൽ അലീം അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനായിരുന്നില്ല കാഫറായിരുന്നു അവൻ പിന്നെ വല യഹുഅല പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി അവൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നില്ല എന്നാണ് അടുത്ത വചനം അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് കൂടെ ചേർത്ത് പറയുന്നത് എന്താ അറിയോ പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി പ്രേരണ നൽകിയിരുന്നില്ല ഈ പ്രേരണ നൽകിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ പണമില്ലാത്തവനും പണമില്ലാത്തവനും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവങ്ങളെക്കുറിച്ച് കുർആആാൻ പറയുന്നിടത്തും ഇതന്നെയാണ് പറയുന്നത് അറായിത്തല്ലതി ഉഖദ്ബു ബിദ്ദീൻ ഫദാലിക്കല്ലതി യദുൽ യത്തീം വല യു അലിൻ മിസ്കി എന്നാണ് അതാണ് അവൻ പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി പ്രേരിപ്പിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ശരിയായ അടിമകൾ വിശ്വാസികൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സംരംഭങ്ങളെ കൊണ്ടുനടത്തുന്നവരാണ് നമ്മൾ അതിന് സംഭാവന കൊടുക്കുന്നവരാണ് നമ്മൾ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങളെ ഈ സന്ദർഭത്തിൽ ഉണർത്താനാണ് ഈ ഒരു സമയം ബാക്കി സമയം നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന എപ്പോഴും അർഹർക്ക് ലഭിക്കണം എത്രയോ പണം ആത്മാർത്ഥമായ ആളുകൾ നൽകിയിട്ട് അത് അർഹതപ്പെട്ടവർക്ക് കിട്ടുക എന്നുള്ളതാണ് ചിലപ്പോൾ എല്ലാ കിട്ടാവുന്ന സോഴ്സുകളിലും ബന്ധപ്പെട്ട് ഇത്തരം ആനുകൂല്യങ്ങളെ വാങ്ങാൻ സാമർഥ്യമുള്ളവരുണ്ടായിരിക്കും അവരാവശ്യത്തിലേറെ ശേഖരിച്ചു വയ്ക്കും ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടല്ലോ നമ്മൾ ഈ അതിഥി തൊഴിലാളികളായ ആളുകൾക്ക് ധാരാളം ആളുകൾ സേവനങ്ങളും സഹായങ്ങളും ഗവൺമെൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിലിപ്പോൾ രണ്ട് ഒരു രണ്ട് മൂന്ന് പേരെ കഴിഞ്ഞ പ്രാവശ്യം അറസ്റ്റ് ചെയ്തു അവരെന്താ അറിയോ കിട്ടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ അവർക്ക് പട്ടിണിയാണ് പറഞ്ഞ് ഭക്ഷണ സേ സാധനങ്ങൾ ശേഖരിച്ചു വയ്ക്കാം ഈ ഒരു അവസരം മുതലാക്കിയിട്ട് അപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോൾ എന്താണ് ഭക്ഷണ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ചില സാമർഥ്യമുള്ള ആളുകൾ എന്തു ചെയ്യും ഈ സന്ദർഭത്തെ മുതലെടുത്ത് വെക്കുക അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആർക്ക് കൊടുക്കുകയാണെങ്കിലും അവരുടെ അർഹത നമ്മൾ പരിഗണിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതല്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോവുകയും അനർഹരിലേക്ക് നൽകപ്പെടുകയും ചെയ്താലും അത് അപകടകരമായ കാര്യമാണ് പിന്നെ ചില ആളുകളുടെ ഒരു വിചാരം എന്താച്ചാൽ ഞാനൊന്നും ചെയ്യുക എല്ലാവരും ചെയ്യണം അഷ് നല്ലൊരു സ്വഭാവത്തെക്കുറിച്ച് എൻ്റെ പറയണ എന്താ വച്ചാൽ അവർക്ക് ദാരിദ്ര്യവും പട്ടിണിയൊക്കെ വല്ല യുദ്ധം മൂലം വരികയാണെങ്കിൽ അവർ ചെയ്യുക എന്താ വെച്ചാൽ പരിസരത്തെ വീടുകളിലെ മുഴുവൻ ഭക്ഷണ സാധനങ്ങളും എന്തു ചെയ്യും അവരൊരു സുപ്ര വിരിച്ചിട്ട് അതിലേക്ക് ഇടും എന്നിട്ട് എല്ലാ ആളുകളെയും ക്ഷണിച്ചു വരുത്തിയിട്ട് അവരത് എല്ലാവരും ഷെയർ ചെയ്തെടുക്കും അപ്പോൾ എന്തുണ്ടായി ഇല്ലാത്ത വീട്ടുകാരുണ്ടാവും അവരായി കൂടും കുറച്ചുള്ളവരുണ്ടാവും കൂടുതലുള്ളവരുണ്ടാവും അപ്പോൾ നമ്മളെല്ലാവരും നമുക്കുള്ള വിഹിതത്തിൽ നിന്ന് അല്പം കൊടുക്കണം കാരണം അത് വളരെ പ്രധാനമാണ് കാരണം ഈ മിക്കവാറും എന്താണ് വളരെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണോ കൊടുക്കുന്നത് വൈ ഉസീറൂന അല അംഫുസീം വലൗഖാന ബിഹിം ഹസ്വാസ വിശുദ്ധ ഖുറാൻ പറയുന്ന ഒരു കാര്യമാണത് എന്താണ് അതിൻ്റെ ഉദ്ദേശം അവരെന്ത് ചെയ്യും അവരെക്കാളും മുൻഗണന മറ്റുള്ളവർക്ക് കൊടുക്കും തങ്ങൾക്ക് ദാരിദ്ര്യമാണെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ കുറവ് വരുത്തിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം കുറുവാൻ പറയുമ്പോൾ എല്ലാവരും അപ്പോൾ ഒരു പത്ത് കിറ്റ് കൊടുക്കാൻ ഒരാൾക്ക് കഴിയില്ലെങ്കിൽ അയാൾ ഒന്ന് കൊടുക്കട്ടെ ഒരു ഇതിലതിൽ പങ്കാളികളാവാൻ അയാൾക്ക് പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതൊക്കെ സമ്പന്നന്മാർ ചെയ്തുകൊള്ളും എന്നൊരു സമീപനം പാടില്ലാത്തതാണ് പിന്നെ നമ്മളെന്നു ചെന്നാലും ഭക്ഷണം കൊടുക്കാൻ നിർബന്ധിതരാകുന്ന സമയമുണ്ട് ഇപ്പോൾ നോമ്പിൻ്റെ കഫാണ് അത് നമ്മളൊരു മിസ്കീൻ്റെ ഭക്ഷണമല്ലേ കൊടുക്കേണ്ടത് ഒരു ഒന്നര കിലോ അരിയൊക്കെ എന്ത് ചെയ്യണം മിനിമം നമ്മൾ അതിൻ്റെ പേര് കൊടുക്കണം അപ്പോൾ അതൊക്കെ എന്താ പറയുക നല്ലൊരു ഉദ്ദേശത്തോടു കൂടെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അത് ഏറ്റവും പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ആ ഭക്ഷണം അവർക്ക് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോഴും അത് വളരെ പ്രതിഫലാർഹമായി മാറും പിന്നെ നമ്മൾ ഈ രംഗത്ത് സദ്യക്കോട് കാര്യം പറഞ്ഞാൽ അഭിമാനം അതിന് പ്രശ്നം ഉണ്ടാവരുത് ചില ആളുകളൊക്കെ ചില നാടുകളിലൊക്കെ ചില കടകളിൽ ഏൽപ്പിക്കും അപ്പോൾ അവർ കടയിലേക്ക് സാധനം വാങ്ങാൻ പോണ പോലെ വാങ്ങുകയല്ലേ ചെയ്യണത് എന്ന് വെച്ചാൽ അവർ നമ്മളെ വീട്ടിൽ വന്ന് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും അവർക്ക് അഭിമാന പ്രശ്നമുണ്ടാകും ആരും അങ്ങനെ ചിലപ്പോൾ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനികളായ ആളുകൾ എന്ത് ചെയ്യുന്ന അറിയുമോ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലുകൾ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ എന്ന് വെച്ചാൽ ആളുകൾക്ക് ജോലികൾ നിഷേധിക്കപ്പെടുകയാണ് ചില സ്ഥലത്തൊക്കെ പിരിച്ചുവിടപ്പെടുകയാണ് ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ പല ആളുകളും ജോലി ഇല്ലാതെ വരികയാണ് അപ്പോൾ അവർക്ക് നല്ല വീടായിരിക്കും സ്വന്തം വാഹനം ഉണ്ടായിരിക്കും പക്ഷെ അവരാരായിരിക്കും ചിലപ്പോൾ ഒരായിരം രൂപക്ക് ഭക്ഷണം വാങ്ങാൻ കഴിയാത്ത ആളുകളായിരിക്കും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വിചാരിച്ചാൽ ഒരാളുടെ അഭിമാനത്തിന് പ്രശ്നം വരാതെ നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഇതിലൊക്കെ ഫോട്ടോസ് കണ്ട് ഭക്ഷണ കിറ്റുകൾ വാങ്ങുന്നതായിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യണം നമുക്ക് അങ്ങനെ കൊടുക്കണം ഒരു തെളിവ് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അതൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പഞ്ചായത്ത് മെമ്പർക്കോ ഒരു ഭാരവാഹിക്കോ ഒക്കെ എന്തു ചെയ്യുക നമ്മളതിൻ്റെ ഒരു ആദ്യ കിറ്റ് എന്തു ചെയ്യുക കൈമാറി അല്ലെങ്കിൽ ആ ഭക്ഷണം അവരിലേക്ക് കൊടുത്താൽ അവർ വിതരണിച്ചതിന് വേണ്ടി വയ്ക്കുക അങ്ങനെയൊക്കെ ഒരു പൊതു ചടങ്ങുകളല്ലാതെ ഒരു ഇതിൻ്റെ ഒരു ഗുണഭോക്താവായ ഒരാളുടെ ചിത്രം നമ്മൾ എടുക്കുക അതൊക്കെ നമ്മൾ പരമാവധി അഭിമാനത്തിന് പ്രശ്നം വരാതെ കൊടുക്കാൻ നമ്മൾ ഈ രംഗത്തെന്ത് ചെയ്യണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാര്യം അതേപോലെ തന്നെ നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധുക്കളെ ചില ആളുകളെ തന്നെ ഒരു സ്വഭാവമാണ് എന്താ വെച്ചാൽ നാട് മുഴുവനും സേവന പ്രവർത്തനങ്ങളായിരിക്കും അയാളെ കുട്ടികൾക്ക് ഒരു മിഠായി പോലും ജീവിതത്തിൽ സന്തോഷത്തോടുകൂടെ വീട്ടിൽ കിരുമ്പോൾ വാങ്ങിക്കൊടുക്കാത്ത ആളുകൾ എന്തു ചെയ്യും ലോകമൊട്ടാകെ കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പം എന്താണ് അതിൻ്റെ കാര്യം നമ്മളുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ അവർക്കൊരു പട്ടിണി വന്നാൽ അവർ ആദ്യം അവരെ കുടുംബത്തിലെ സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരെ ആലോചിക്കുക നോക്ക് കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ആളാണ് അവനൊരു ആയിരം രൂപേൻ്റെ ഒരു ഒരു പത്ത് കിലോ അരി വാങ്ങി തന്ന ഞങ്ങളുടെ പ്രശ്നം തീരും എന്ന് ചിന്തിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ അതൊരു പ്രധാന കാര്യമാണ് ഔ അനാഥനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുവായ അനാഥാനാണ് അതേപോലെ തന്നെ മണ്ണ് പുരണ്ട മിസ്കീൻ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കണം അത് കൊടുക്കണം നമ്മുടെ ജക്കാത്ത് പോലും പലപ്പോഴും നമുക്ക് അങ്ങനെ നൽകാൻ പറ്റുന്ന ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ആ ബന്ധുക്കളെ നമ്മൾ അതിലെന്ത് ചെയ്യണം പരിഗണിക്കണം അത് പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ ഒരു പ്രധാന നിയമമാണ് നമ്മുടെ കുടുംബത്തിൽ പട്ടിണി കിടക്കുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യണം ആദ്യത്തെ പരിഗണന എന്ത് ചെയ്യണം കൊടുക്കണം പിന്നെ അർഹതയുള്ളവരെ വാങ്ങാവൂ നമ്മൾ ഈ കൊടുക്കുന്നതോട് മാത്രമല്ല വാങ്ങുന്നതോടും പറയാണ്ട് നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്തും കിട്ടിയാൽ ആൾഫിഷല്ല ആളുകൾക്ക് ചിലപ്പോൾ നല്ല നല്ല കിറ്റുകളിലൊക്കെ സാധാരണ വലിയ സാമ്പത്തിക ശേഷികളിൽ പോലും വാങ്ങാത്ത സാധനങ്ങൾ അതിലുണ്ടായിരിക്കും അതുകൊണ്ടൊരു കിറ്റ് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു സൗകര്യം അല്ലേ എന്ന് വിചാരിക്കരുത് നമ്മൾ ആലോചിക്കണം പട്ടിണി കിടക്കുന്നൊരു വീട്ടിൽ കൊടുക്കാനുള്ളതാണത് അത് എൻ്റെ വീട്ടിൽ വാങ്ങി വയ്ക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കണം കാരണം ഇപ്പോൾ നല്ല ജീവക്കാരുടെ പുറത്ത് നടത്തുന്ന ആൾക്കാർ പ്രദേശത്തൊക്കെ ഇരുപത് കിറ്റ് മുപ്പത് കിറ്റ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും പത്തും മുന്നൂറും ആളുകളുണ്ടായിരിക്കും അതിൽ നിന്ന് ആളെ സെലക്ട് ചെയ്യുക എന്നുള്ള വളരെ പ്രയാസനം അപ്പോൾ ആ സെലക്ട് ചെയ്ത ലിസ്റ്റിൽ വന്നു നമ്മൾ ആവശ്യക്കാരല്ല എന്ന് വിചാരിക്കും എങ്കിൽ നമ്മളത് വേണ്ടെന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വ്യക്തിക്ക് എന്ത് ചെയ്യും നൽകപ്പെടും എന്ന് നമ്മൾ ആലോചിക്കണം അർഹത ഉണ്ടോ എങ്കിൽ നമ്മൾ വാങ്ങുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് വാങ്ങരുത് പിന്നെ ഇത് വിതരണം ചെയ്യുന്നവരോ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളോ ഒന്നും എന്തു ചെയ്യരുതെങ്കിൽ അവരുടെ സമ്പത്തും അവർ ദാനം ചെയ്യുന്ന പോലെ അവരുടെ ഔദാര്യം മറ്റുള്ളവർ പറ്റുന്നത് പോലെ ഒരിക്കലും അത് കൊടുക്കരുത് അതൊക്കെ ഉപദ്രവമാണ് നമ്മൾ സാമ്പത്തികമായി കൊടുക്കുന്ന ആളുകളെ വിൽമന്യ വല്ല അധാരണല്ലേ ഉപദ്രവിക്കുക എന്നറിഞ്ഞില്ല അത് ഉപദ്രവങ്ങളിൽ പെട്ട കാര്യമാണ് നമ്മൾ എവിടെ ആരോ തന്ന വസ്തുത നമ്മൾ വസ്തുക്കൾ നമ്മൾ കേവലം ഒരു ഏജൻസി മാത്രമാണ് ഇപ്പോൾ കൊടുക്കുമ്പോൾ അത് മുഴുവൻ നമ്മൾ നമ്മുടേതായ നിലക്ക് എടുത്തതുപോലെ കൊടുക്കുക എന്നുള്ളതും യഥാർത്ഥത്തിൽ ശരിയായൊരു നിലപാടല്ല അതെന്ന് ഒരിക്കലും മിസ് യൂസ് ചെയ്യരുത് നമ്മൾ അത് നമ്മളെന്ത് ചെയ്യുക അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക നമ്മളതിൽ യാതൊരു തെറ്റും വരുത്തിയിട്ടില്ല എന്നത് നമ്മളെന്ത് ചെയ്യണം അതിലേറ്റവും പ്രധാനമായി നമ്മൾ പരിഗണിക്കണം അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യമാണ് എന്താ അറിയോ പല കേന്ദ്ര ഗവൺമെൻറ്റും അതേപോലെ തന്നെ കേരള ഗവണ്മെൻറ്റും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒട്ടനവധി സഹായങ്ങളുണ്ട് ഇതൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ എങ്ങനെയത് വാങ്ങണമെന്നറിയാത്ത ധാരാളം ആളുകളുണ്ട് ചില അർഹരായ ആളുകൾക്കത് കിട്ടാതെ പോകുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകളെ കണ്ടുപിടിച്ച് നമ്മുടെ അറിവും നമ്മുടെ വിദ്യാഭ്യാസവും വെച്ച് അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ആ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ആളുകൾ ചെയ്ത് കൊടുക്കുക അതിൽ പ്രേരണയായി നിലകൊള്ളുക ഇപ്പോൾ ധാരാളം സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ട് അവരോടൊക്കെ ഒന്ന് പോയിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തെ ഒരു വളരെ പരിമിതമായൊരു പ്രദേശത്ത് ആര് പട്ടിണി കിടക്കണമെന്ന് കണ്ടെത്താൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും പ്രയാസമുണ്ടോ നമ്മളാ നാട്ടുകാരാണെങ്കിൽ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അവരെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അതിന് പ്രയാസമുണ്ടോ ചോദിക്കുക അവർ പ്രയാസമുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ നാട്ടിലൊരു ഇരുപത്തഞ്ച് കുടുംബങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അവർക്ക് നമ്മളൊരു സംഗതി കൊടുക്കാൻ ഉദ്ദേശിക്കേണ്ടത് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചാൽ തീർച്ചയായും എന്ത് ചെയ്യും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഇത് നമ്മുടെ പരലോകത്തിൻ്റെ വിഷയമാണ് സ്വർഗത്തിൻ്റെ വിഷയമാണ് നരകമോചനത്തിൻ്റെ വിഷയമാണ് കരളലിയിപ്പിക്കുന്ന ഒട്ടേറെ വാർത്തകളും വിവരങ്ങളും കേൾക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ ഉണ്ടെങ്കിൽ അയാൾ നമുക്കെതിരെ വിരൽ ചൂണ്ടിയാൽ സുഹൃത്തുക്കൾ അത് വളരെ വലിയ കുറ്റമാകും അള്ളാഹുവോടുള്ള കടമ നമ്മൾ നിർവഹിക്കണം നമ്മുടെ സ്വന്തത്തോടുള്ള കടമ നമ്മൾ നിർവഹിക്കണം നമ്മുടെ സഭ സഹസൃഷ്ടികളോടുള്ള കടമകളും നമ്മൾ നിർവഹിക്കണം അങ്ങനെ നന്മകൾ ചെയ്ത് അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തു